നെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സമ്മ് കാണാൻ എങ്ങനെയെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ പിയുടെ സമ്മ് കാണാൻ, എപ്പോഴും അല്ലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് ഒരു എ പി കാണിക്കുന്നുണ്ട്, 2, 4, 6, 8, 10 അല്ലേ. എല്ലാവർക്കും അറിയാം ഇതൊരു സെറ്റ് ഓഫ് അല്ലേ എ പി, അല്ലെങ്കിൽ ഒരു എ പിക്ക് ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ സമ്മ് ഓൾറെഡി എനിക്ക് അറിയാം, ഇതിൻ്റെ തുക എന്ന് പറയുന്നത് 30 ആണ്. എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 8 + 8 + 6 + 4 = 10 + 8 + 2 = 10. സോ ടോട്ടലി ദ സം ഓഫ് അല്ലെ എ പി, ദിസ് എ പി എന്ന് പറയുന്നത് എന്താണ്, 30 ആണ്. അപ്പോൾ ഈ 30 എങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, ആ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ. നോക്കാം ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഫോർമുല, നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ ഇതിന് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ പറയാ വെച്ചാൽ, ടോട്ടൽ എത്ര ടേം ഉണ്ട് നോക്കുക, കൗണ്ട് ചെയ്യുക, 1, 2, 3, 4, 5, ടോട്ടലി 5 ടേം ഇൻറ്റു ഇവിടുത്തെ മിഡിൽ ടേം എത്രയാണ്, 6 ആണ്. സോ റിസൾട്ട് ഈസ് 30 അല്ലേ. വളരെ ഈസി അല്ലേ സമ്മ് കാണാനുള്ള ഫോർമുല. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എണ്ണമാണ്, 5 ആണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞല്ലോ 6 ആണ്. ഇത് വർക്കൗട്ട് ചെയ്യാൻ ഓഡ് നമ്പറിൽ മാത്രമേ പോസിബിൾ അല്ലേ. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ, ക്ലിയർ ആണോ, ഓഡ് നമ്പർ ആണെങ്കിൽ, സപ്പോസ് ഈവൺ നമ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2, 4, 6, ഈ സെയിം എക്സാമ്പിൾ ഞാൻ പറയാം 12 എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മ് എനിക്കറിയാം, 10 ഒപ്പം ഒരു 12 കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആഡിങ് വരും, 30 ഉം 12 ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ 42 ആണ് ഇതിൻ്റെ സമ്മേഷൻ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കേസിൽ അല്ലേ സെയിം ഫോർമുല അപ്ലിക്കബിൾ ആണോ നോക്കാം. നമ്പർ ഓഫ് ടേം 1, 2, 3, 4, 5, 6. സോ 6 ഇൻറ്റു മിഡിൽ ടേം. വാട്ട് ഈസ് ദി മിഡിൽ ടേം ഹിയർ അല്ലേ. ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് 6 ഉം 8 ഉം ആണ്. അപ്പോൾ ഈവൺ നമ്പർ വരുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടുന്നില്ല. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 6 ഉം 8 ഉം ആണ്. അപ്പോൾ 6 ഉം 8 ഉം ആകുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം എങ്ങനെ കാണും? സോ മിഡിൽ ടേം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? 2 നമ്പർ ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കാണാൻ കഴിയും, ആ 2 നമ്പറും ജസ്റ്റ് ആഡ് ചെയ്യും. ഓൺലി 2 നമ്പർ, സോ ഡിവൈഡിങ് 2 അല്ലേ, വി ഗെറ്റ് വാട്ട്? സോ 6 + 8 അല്ലേ, 6 + 8 നമുക്ക് എത്ര കിട്ടും, 14 അല്ലേ. നമുക്ക് 14, അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായും, ബൈ 2. സോ 7. ഹിയർ മിഡിൽ ടേം ഈസ് 7. സോ മിഡിൽ ടേം മീൻസ് 7. 6 × 7 = 42. എങ്ങനെയാ അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഇതൊരു ഡയറക്റ്റ് ഫോർമുലയാണ്. നമുക്കൊരു പ്രോബ്ലം നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഇതുപോലെ ടേം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫോർമുല രൂപത്തിലോട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് അല്ലെ. നമുക്ക് നോക്കാം ഒരു ഫോർമുല രൂപത്തിൽ നമ്മൾ എങ്ങനെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ സെയിം എക്സാമ്പിൾ സമ്മ് 30 ആണ്. നമുക്ക് ജസ്റ്റ് ജനറലിക്ക് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഓഡ് ആയാലും ഈവൺ ആയാലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോമൺ ഫോർമുല നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇവിടെ എനി 2 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയാലും ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും അല്ലേ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ ആവറേജ് 10 + 2 / 2 = 6. സെക്കൻഡ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ടേം സെയിം ആവറേജ് 8 + 4 = 12 / 2 = 6 അല്ലേ. മിഡിൽ ടേമിൻ്റെ ഡബിൾ അല്ലേ. അപ്പോൾ എത്ര വലിയ സീക്വൻസ് ആയിക്കോട്ടെ ഒരു എ പി ആണെങ്കിൽ, ഏത് 2 അല്ലേ ഫസ്റ്റിൻ്റെയും ലാസ്റ്റ് ബിഗിനിങ് അല്ലേ ബിഗിനിങ്ങിൻ്റെയും എൻഡിങ്ങിലുള്ള നമ്പേഴ്സിൻ്റെ ആവറേജിന് ഈക്വലാ, എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും, അത്തരത്തിൽ ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. ഈ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടി, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓർ സെക്കൻഡ് ഓർ സെക്കൻഡ് ലാസ്റ്റ് ഓർ തേർഡ് ഓർ സെക്കൻഡ് ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ച് നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. നമുക്കറിയാം ഒരു ജനറലി ഒരു എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് a + d a + 2d up to a + n - 1d. ഹിയർ നമ്പർ ഓഫ് ടേംസ് മീൻസ് നമ്പർ ഓഫ് ടേംസ് എൻ
generally number of terms in n parayam into average of first and last term. First term means a, last term means a plus n minus 1d. Average means by 2. Here formula n into a plus a 2a plus n minus 1 into d by 2. This is the formula of Sn, symbolic letter Sn, sum of n term in the formula n into 2a plus n minus 1 d by 2. This is the direct formula created. Normally, we have a traditional value which we have a formula. Let's look at the traditional value of direct sum. Let's check it out. Okay. Next, നമുക്ക് തന്ന എ പിയുടെ റിസൾട്ട് വെച്ചിട്ട് ഇപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞത് അല്ലേ ഫസ്റ്റ് ടേം എ സെക്കൻഡ് ടേം എ പ്ലസ് ടി തേർഡ് ടേം എ പ്ലസ് ടു ഡി ഫൈനൽ ടേം എ പ്ലസ് എൻ മൈനസ് വൺ ഡി സോ ദീസ് വാല്യൂസ് ജസ്റ്റ് സം പ്ലസ് അല്ലേ ഞാൻ കോമ ഒക്കെ ഇന്റർചേഞ്ച് ചെയ്തു ഞാൻ എല്ലാം എന്താക്കി പ്ലസ് ആക്കി എല്ലാം ഞാൻ സം ചെയ്യാൻ പോവാണ് സോ സം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാം എത്ര എസ് ഉണ്ട് വൺ അല്ലെ ഓരോ പേഴ്സിനും ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും എത്ര എ ഉണ്ട് അല്ലെ വൺ ടു ത്രീ അപ് ടു നമ്പർ ഓഫ് എ എൻ ഓഫ് എ ഉണ്ട് അല്ലെ നമ്പർ ഓഫ് എ വാട്ട് എൻ ഓഫ് എ റിമൈനിങ് ടേം എന്തുണ്ട് ഡീസ് ഉണ്ട് ടു ഡി ഉണ്ട് ആൾട്ടർനേറ്റ് ത്രീ ഡി ഉണ്ടാവും പ്ലസ് എൻ മൈനസ് വൺ ഡീസ് ഉണ്ടാവും ഇനി നമുക്കറിയാം നമ്പർ ഓഫ് എ എല്ലാത്തിലും കോമൺ എന്തുണ്ട് നെക്സ്റ്റ് എല്ലാത്തിനും കോമൺ ഡി ഉണ്ട് സോ ഡി ഔട്ട് സൈഡ് എടുത്താൽ അല്ലെ ഡി ഇൻറ്റു വൺ ആണ് ഡി ഡി ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ് ടു എൻ മൈനസ് വൺ സോ നമ്പർ ഓഫ് എ പ്ലസ് ഡി വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ് ടു എൻ മൈനസ് വണ്ണിൻ്റെ ഫോർമുല എന്താണ് സം ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ തുക എൻ മൈനസ് വൺ നാച്ചുറൽ നമ്പറിൻ്റെ തുക എന്താണ് ഡയറക്ട് ഫോർമുല എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അല്ലെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു സോ ദ റിസൾട്ട് ചേഞ്ച്ഡ് എൻ എ പ്ലസ് എൻ ഇൻറ്റു ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് അല്ല ഞാൻ ഈ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യുന്നു സോ അല്ല കൺഫ്യൂഷൻ ആവണ്ട രണ്ടിലും കോമൺ ആയിട്ട് നമുക്കറിയാം എൻ ഉണ്ട് സോ ഔട്ട് സൈഡ് എൻ എ പ്ലസ് റിമൈനിങ് എൻ മൈനസ് വൺ ഡി ബൈ ടു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ വി ഗെറ്റ് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ടു ഇൻറ്റു എ ക്രോസ് മൾട്ടിപ്ലൈ ടു എ പ്ലസ് n minus 1 d by 1 into 2 2 so here we take sn formula namukku sn formula create aayi sn inde formula n by 2 finally finally sn equal to n by 2 2a plus n minus 1 t this is the formula of sum of arithmetic progression inde sum kaananulla formula aanu sn equal to n by 2 into 2a plus എൻ മൈനസ് വൺ അപ്പോൾ നമുക്ക് ഏത് പാറ്റുകളും നമുക്ക് എന്ത് ചെയ്യാം അരിത്മാറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മിൻ്റെ ഫോർമുല വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഫോർമുല ക്രിയേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമാണെങ്കിൽ എ പിയിൽ വരുന്ന ഏത് പ്രോബ്ലം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനോഹരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക് യു